ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇത് നിങ്ങൾക്ക് കണ്ടാലറിയാം, ഞാനിപ്പോൾ ഇവിടെ രണ്ട് ആപ്പിളാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഞാനിന്നിവിടെ ഒരു ആപ്പിൾ ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കുന്ന ഒരു ഇതായിരിക്കും ആപ്പിൾ ജ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ കൂടാതെ തന്നെ നമ്മുടെ ആപ്പിളിൻ്റെ ബെനഫിറ്റ്സ് എന്താണെന്നും മിക്കവർക്ക് അറിയാൻ പറ്റും. ഒരു ആപ്പിൾ തിന്നുന്നത്, ഡെയിലി ഒരു ആപ്പിൾ തിന്നുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഒരുപാട് ഹെൽത്തി ബെനഫിറ്റ്സ് ഉള്ളൊരു ഫ്രൂട്ടാണ്. അപ്പോൾ എല്ലാവരും കഴിവതും ഒരു ആപ്പിള് വെച്ച് കഴിക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഞാൻ ചെയ്യുന്നത് ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് സ്ലൈസ് ചെയ്തിട്ടാണ് ആപ്പിൾ എടുത്തിരിക്കുന്നത്. ചെറിയ കഷ്ണങ്ങളോ ഇതിലും വലിയ കഷ്ണങ്ങളായാലും കുഴപ്പമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ ആപ്പിള് കുറച്ചും കൂടി സോഫ്റ്റായിട്ടൊരു ഫ്രൂട്ടാണ്, അതുകൊണ്ട് തന്നെ വേഗം തന്നെ നമുക്കത് അടിഞ്ഞു കിട്ടും. കൂടാതെ തന്നെ ഞാൻ പറയുന്നത്, നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നാലാണ് പുതിയ പുതിയ വീഡിയോസ് നമ്മളിടുന്നത് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അതൊരിക്കലും സ്കിപ്പ് ചെയ്യാതെ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഞാൻ ചെയ്യുന്നത്, ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആപ്പിള് കുറച്ചീസിയായിട്ട് നമ്മളുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്ന പഞ്ചസാരയാണ്. പഞ്ചസാര ആവശ്യത്തിന്, ഇപ്പോൾ ഷുഗർ പേഷ്യൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും പഞ്ചസാര ഇട്ട് ജ്യൂസ് അടിക്കാൻ പറയില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി ഇതിൽ തന്നെ അത്യാവശ്യം മധുരമുണ്ടാവും. അപ്പോൾ പിന്നെ പഞ്ചസാര ഒരിക്കലും നമ്മുടെ ഹെൽത്തിന് നല്ലതുമല്ല. അപ്പോൾ പഞ്ചസാര ഇല്ലാതെ ടേസ്റ്റ് കുറച്ച് അല്ലെങ്കിൽ മധുരം കുറച്ച് കുടിക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ അങ്ങനെ ചെയ്യാം. അല്ല, പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ഇടുക, ഒരുപാട് കൂടാതിരിക്കുക. അതാണ് എപ്പോഴും നല്ലത് നമ്മുടെ ആരോഗ്യത്തിന്. അപ്പോൾ നമുക്ക് ഇനി ചെയ്യണമെന്ന് വെച്ചാൽ പാല് ഒഴിച്ചു കൊടുക്കുകയാണ്. മിക്കവരും ഇതിൽ എന്താ പറയുക, ജ്യൂസ് അടിക്കുന്നു പറയുമ്പോൾ വെള്ളം ഒഴിച്ചിട്ടാണ് ജ്യൂസ് അടിക്കുക. ഞാനിപ്പോൾ ഇവിടെ പാലാണ് കൊടുക്കുന്നത്. പാലൊരു അര ഗ്ലാസ് പാലും അതുപോലെ അര ഗ്ലാസ് വെള്ളമാണ് ഞാനിതിൽ ആഡ് ചെയ്യുന്നത്. കണ്ടത് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഓക്കെ, നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ്. ഡെയിലി ഒരു 1 ഗ്ലാസ് കുടിക്കുകയാണെങ്കിൽ എപ്പോഴും നല്ലതാണ്, നമ്മുടെ ഹെൽത്തി വൈസ് നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നാണ് ഞാൻ പറയുന്നത്. ജസ്റ്റ് വെള്ളത്തിൽ അടിച്ച് കുടിക്കുന്നേക്കാളും, അതായത് വെള്ളം ഒഴിച്ച് അടിച്ച് കുടിക്കുന്നതിനേക്കാളും എത്രയോ ബെറ്ററാണ് പാല് ഒഴിച്ച് കുടിക്കുന്നത്. ഇപ്പോൾ പിള്ളേരൊക്കെ പാല് കുടിക്കാൻ മടിയുള്ള പിള്ളേരാണെന്നുണ്ടെങ്കിൽ, ആപ്പിൾ ഇഷ്ടമുള്ള പിള്ളേരാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഇങ്ങനെയും പാല് ഇതേപോലെ അടിച്ച് കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഉള്ളിൽ പാലും ചെല്ലും, അതുപോലെ ആപ്പിളും ചെല്ലും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടായിരുന്നു ടേസ്റ്റ് ഒന്നും, അതുപോലെ തന്നെ നിങ്ങൾ ഇതേപോലെയാണ് ചെയ്യാറെങ്കിൽ അതിൻ്റെ കമൻറ്റും താഴെ അറിയിക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.